വേനപ്പാറയിൽ ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന യുവാവിന്റെ ജീവനെടുത്തത് കൈവരിയില്ലാതെ തീർത്തും അശാസ്ത്രീയമായി നിർമ്മിച്ച പാലവും റോഡും. വേനപ്പാറയിൽ നിന്നും തോട്ടത്തിൻകടവിലേക്കുള്ള റോഡിൽ വാളന്നൂർ തോടിന് കുറുകെയുള്ള ചെറുപാലമാണ് കൈവരിയില്ലാതെ അത്യധികം അപകടകരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വേനപ്പാറയിൽ നിന്നും പണിയർക്കുന്ന് തോട്ടത്തിൻകടവ് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിലെ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെറുപാലമാണ് ചായ്പിൽ ഷാജു എന്ന യുവാവിന്റെ ജീവൻ അപഹരിച്ചത്. ഇതുവഴി ഒഴുകുന്ന വാളന്നൂർ തോടിന് കുറുകെ പ്രധാന റോഡിൽ നിന്നും ഇറങ്ങുന്ന ഈ ചെറുപാലത്തിന് കൈവരിയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ നിർമ്മിച്ചിട്ടില്ല. റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ നേരെ തോട്ടിലേക്ക് വീഴുന്ന അപകടകരമായ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇത് വണ്ടി വന്ന് താഴത്തേക്ക് മറിഞ്ഞ് വീണാണ്. ഒരു കൈവരിയോ കാര്യങ്ങളോ ഇതിനില്ല. അത് കൈവരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടഞ്ഞ് പാലത്തിന് മുകളിൽ കിടക്കുവാനും. പക്ഷേ ഈ കൈവരിയും കാര്യങ്ങളും ഇല്ലാത്ത കാരണം ആള് ഇറക്കല് മറിഞ്ഞു വീണ്, ബാക്കിയുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളും പറ്റി. അത് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്നത് കൈവരിയും കാര്യങ്ങളും ഇതിന് വേണം. അഞ്ഞും വരുന്ന പുതിയ തലമുറ ബാക്കിയുള്ള ആൾക്കാർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതികളിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും. അങ്ങനെ തന്നെയാണ് പ്രദേശവാസി കൂടിയായ ഷാജു ഈ തോട്ടിലേക്ക് ബൈക്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ മറിഞ്ഞു വീണ് മരണപ്പെട്ടത്. മുമ്പ് നിരവധി പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. കാർത്തിക വിളക്കിന് ഒരാൾ ഇവിടെ വന്ന് വീണിട്ട് ഞാൻ കയറ്റി വിട്ടതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് ഇവിടെ വന്ന് പോയിരിക്കുന്നത്. ഈ കൈവരി ഇല്ലാട്ടോ ഒരാൾ നേരെ ഓപ്പോസിറ്റ് വീണ് അവരെ കയറ്റി വിട്ടു. ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ ഇവിടെ വീണിട്ട് ഈ ആൾ മരിച്ചും പോയി. നമ്മുടെ സുഹൃത്തും കാര്യമായ നല്ലത് കൈവരി വെക്കണം തന്നെ ഇതുവരെ ഇതുവരെ കൈവരികളും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ കൈവരി വെക്കണം മുമ്പറും കാര്യമൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും ഇതുവരെ ഉണ്ടായില്ല. ഈ ചെറുപാലത്തിന് കൈവരി സ്ഥാപിച്ച് സുരക്ഷിതമാക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഒരു കുടുംബത്തിന്റെ അത്താണിയായ യുവാവിന്റെ മരണത്തെ തുടർന്നെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ. സി ടി വി പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.